ലാപ്ടോപ്പ് ബാറ്ററികൾ കേടാകുന്നത് ഒരു നിത്യ സംഭവമാണ്. കൂടുതലായി ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു തലവേദനയായി മാറാറുണ്ട്. കൂടി വന്നാൽ ഒരു വർഷത്തിൽ കൂടുതൽ ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ കംപ്ലൈൻ്റ് ആകുന്ന ബാറ്ററികൾ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അവയെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്നതാണ്. 1000 മുതൽ 3500 രൂപ വരെ വിലയുള്ള ഇത്തരം ബാറ്ററികൾ ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് തന്നെ സ്വയം റിപ്പയർ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ബാറ്ററികൾ നമുക്ക് നമ്മുടെ ടോർച്ചിലോ അല്ലെങ്കിൽ ടോയ്സിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ പവർ ബാങ്കിലോ ഉപയോഗിക്കാവുന്നതാണ്. പവർ ബാങ്കിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് സ്ഥിരമായി സംഭവിക്കാറുള്ളതാണ്. ഇവ നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ റിപ്പയർ ചെയ്ത് എടുക്കുവാനും സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇത് ചെയ്യുന്നതിനായി നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഒരു മൾട്ടിമീറ്റർ ആവശ്യമാണ്. പിന്നെ ഫെവിക്വിക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലുള്ള നല്ല ശക്തമായ ഒരു പശ, ഒരു തെർമോകോൾ കട്ടർ അല്ലെങ്കിൽ നല്ലൊരു കത്തി, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ കംപ്ലൈൻ്റ് ആയ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള ലാപ്ടോപ്പ് ബാറ്ററികൾ അവൈലബിളാണ്. പലതും പല മോഡലാണ്. എങ്കിലും മിക്കവയിലും ഉപയോഗിക്കുന്ന സെല്ലുകൾ ഒരേ തരത്തിലുള്ള വേഗനാണ് സാധ്യത വളരെ കൂടുതൽ. ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ ജോയിൻ്റ് ഭാഗം ചെയ്തെടുക്കുക. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണിത്. അല്പം ബലം പ്രയോഗിക്കേണ്ടി വരും. വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കൈ മുറിയുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കോ എൻ്റെ ചാനലിനോ അതുമായി യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നില്ല. വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് സെല്ല് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. പവർ ബാങ്ക് എൻ്റെ പക്കലുണ്ട്. ഇതിൻ്റെ ബാറ്ററി ഡാമേജാണ്. ഇതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് മാറിയിടുവാനുള്ള ശ്രമമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. കുറേയേറെ ഡാമേജായ ടോർച്ചുകളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ലാപ്ടോപ്പ് ബാറ്ററികളും അനേകമുണ്ട്. അപ്പോൾ ഇവയിലെ നല്ല സെല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെ ഇവയൊക്കെ റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്നത്. ഇതും ഒരു ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയാണ്. വളരെ സൂക്ഷിച്ച് ഇവയും ഇതിൻ്റെ എഡ്ജ് അതായത് ജോയിൻ്റ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീഡിയോ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ടൈം ഒത്തിരി വേസ്റ്റ് ആകും. ഈ ജോയിൻ്റ് ഭാഗമാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. വളരെ സൂക്ഷിച്ച് തന്നെ റിമൂവ് ചെയ്യുക. പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതല്ല. അല്പം ക്ഷമയോടെ വേണം ഈ പ്രക്രിയ ചെയ്യുവാൻ. ഞാൻ 2-3 ബാറ്ററികൾ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് ഒറിജിനൽ ബാറ്ററി അല്ല, 2-ാമത് ഞാൻ വാങ്ങിയിട്ട് ഒരു ലോക്കൽ ബാറ്ററി ആയിരുന്നു. അതാണ് അകത്ത് സംഭവിച്ചിരിക്കുന്നത് നോക്കാം. സാധാരണഗതിയിൽ ബാറ്ററിയുടെ എല്ലാ സെല്ലുകളും പോകുവാൻ സാധ്യതയില്ല. ചിലപ്പോൾ 1-ോ 2-ോ സെല്ലുകളായിരിക്കും, ചിലപ്പോൾ കൂടുതലും ഒരു സെല്ലായിരിക്കും പോകുക. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി കളയേണ്ട ആവശ്യമില്ല. നോക്കുക, ശരിക്കും ഇതിൽ 6 ബാറ്ററികൾ വേണ്ടതാണ്. 4 ബാറ്ററികളേ ഉള്ളൂ, ബാക്കി ഡെമോ പോലെ അവർ വെച്ചിരിക്കുകയാണ്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. കഴിഞ്ഞ നമ്മൾ ഒറിജിനൽ ബാറ്ററികൾ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ബാക്കപ്പ് ലഭിക്കാത്തതിന് ഒരു കാരണവും ഇതാകാം എന്ന് കരുതുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമില്ല.
എൻ്റെ ഡെല്ലിൻ്റെ പുതിയ ലാപ്ടോപ്പാണ്. ഒരു വർഷം കഴിഞ്ഞ് വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഡാമേജ് ആയത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് നോക്കാം. 4 സെല്ലുകളാണ് ഇതിൽ ഉള്ളത്. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഓരോ ബാറ്ററികളും ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഏത് ബാറ്ററിക്കാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ബാറ്ററി, അതായത് ആ സെല്ല് മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക. നമ്മുടെ മറ്റ് ഡാമേജ് ആയ ഒരു ബാറ്ററി ബോക്സിൽ നിന്നും ആ ബാറ്ററി ഉപയോഗിച്ച് നമുക്കിത് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ബാറ്ററികളും മാറേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ മൊത്തം സെല്ലുകളും മാറേണ്ട ആവശ്യം വരുന്നില്ല. ഇത് 6 ബാറ്ററിയുടെ ഒരു 6 സെല്ലുകളുടെ ഒരു ബാറ്ററി യൂണിറ്റ് ആണ്. കുറേ എണ്ണം ഞാൻ റിമൂവ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ സെല്ലുകളായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യ സെല്ല് ഞാൻ ചെക്ക് ചെയ്യുന്നു. 3.86 ആണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, ആ ബാറ്ററി വർക്കിംഗ് ആണ്. അടുത്തതും അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. പ്രശ്നമില്ല, 3.91 കാണിക്കുന്നുണ്ട്. അടുത്ത ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ അതിൽ വളരെ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബാറ്ററി ഡാമേജ് ആണ്. ഈ സെല്ല് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ റിമൂവ് ചെയ്ത ഏതെങ്കിലും ഒരു ബാറ്ററി യൂണിറ്റിൽ നിന്നും ഒരു സെല്ല് മാത്രം എടുക്കുക. ഇതിലെ ഡാമേജ് ആയ സെല്ല് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ ഒരു സോൾഡറിംഗ് അയൺ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ചില ബാറ്ററികൾ സോൾഡർ ചെയ്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഡാമേജ് ആയ സെല്ല് ഏതാണോ അത് കണ്ടെത്തി അത് നമ്മൾ റിമൂവ് ചെയ്യുക. തുടർന്ന് നമ്മൾ മറ്റൊരു ബാറ്ററി യൂണിറ്റിലെ ഒരു സെല്ല്, അത് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സെല്ല് ഇതിലേക്ക് നിക്ഷേപിക്കുക. തുടർന്ന് സോൾഡർ ചെയ്യണമെങ്കിൽ സോൾഡർ ചെയ്യുക. 3.7 വോൾട്ട് ആണ് സാധാരണ ആവശ്യമുള്ളത്. ഈ ബാറ്ററി ഞാൻ ഇതിലേക്ക് നിക്ഷേപിച്ചു. തുടർന്ന് അടുത്ത ശ്രമകരമായ ഒരു പണി തന്നെയാണ് ഈ ബാറ്ററി പഴയ രൂപത്തിൽ നമ്മൾ സീൽ ചെയ്യണം. അതിന് നമുക്ക് ഒരു ശക്തി കൂടി ഒരു ഗം ആവശ്യമാണ്. അല്പം ബുദ്ധിമുട്ടാണ് ഇത് പഴയ രൂപത്തിൽ എത്തിക്കുക എന്നുള്ളത്. ശ്രമിച്ചാൽ നടക്കുന്നതാണ്. ഞാനത് ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ലാപ്ടോപ്പിൽ നിക്ഷേപിച്ച ശേഷം അവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ബാറ്ററികൾ ഇൻഡിവിജ്വലായി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് അതിൽ ഒരു ചാർജർ വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമുക്കത് ചാർജ് ചെയ്യാവുന്നതാണ്. ഏകദേശം 100 രൂപയോളം മാത്രമേ അതിന് റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ ചാർജ് ചെയ്ത് നമുക്ക് മറ്റ് ക്ലോക്കിലോ അല്ലെങ്കിൽ മറ്റ് ടോയ്സിലോ ഉപയോഗിക്കാം. അല്ല, ടോർച്ചിലാണെങ്കിൽ അതിന് തന്നെ ചാർജർ ഉള്ളതുകൊണ്ട് അതിലിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു സെല്ലുകൾ പോലും നഷ്ടപ്പെടുത്താതെ യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ വിലയേറിയ ബാറ്ററികളാണ് ഇവയൊന്നും നമുക്ക് കളയേണ്ട ആവശ്യം വരുന്നില്ല.